തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പുനഃസംഘടനയ്ക്കൊരുങ്ങി കെ പി സി സി ഇതിനായി കെ പി സി സിയുടെ അടിയന്തര വിശാല നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് പ്രവർത്തന മോശമായ ഡി സി സി അധ്യക്ഷന്മാർക്കും തർക്കമുള്ള ഇടങ്ങളിൽ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും മാറ്റമുണ്ടായേക്കും നിലനിർത്തിയാകും പുതിയ പട്ടിക തയ്യാറാക്കുക കെ പി സി സി ഭാരവാഹികളിൽ നിഷ്ക്രിയരായവരെ ആദ്യം മാറ്റും തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി പ്രഖ്യാപിച്ച കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയിലും മാറ്റം കൊണ്ടുവരും ഇതുകൂടാതെയാണ് പ്രവർത്തന മോശമായ ഡി സി സി പ്രസിഡന്റുമാരെയും മാറ്റാനൊരുങ്ങുന്നത് ജോസ് വെള്ളൂർ രാജിവെച്ച ഒഴിവിൽ തൃശൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആൾ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാതികളും ആരോപണങ്ങളും നേരിടുന്ന തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് കെ പി സി സി അന്വേഷണ സമിതി റിപ്പോർട്ടിൽ വിമർശനങ്ങൾ നേരിട്ട കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് എന്നിവരെ മാറ്റണമെന്ന ആവശ്യവും വ്യാപകമായി ഉയരുന്നുണ്ട് ഇതിനൊപ്പം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെപ്പ് നടന്നെന്ന ആരോപണം കേൾക്കുന്ന ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിലും അഴിച്ചുപണിയുണ്ടാകും യു ഡി എഫിന് തോൽവി നേരിട്ട തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളും ചർച്ചയാകും പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തിയുള്ള കെ മുരളീധരന് പറയാനുള്ള കാര്യങ്ങൾ യോഗം കേൾക്കും വരാനിരിക്കുന്ന പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാകും സ്ഥാനാര്ത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളാകും നടക്കുക മീഡിയ വൺ തിരുവനന്തപുരം